പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആവ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ ഒരു നല്ല പ്രഭാതം കൂടി ഒരു വിശുദ്ധ ആരാധന കൂടി നമുക്ക് നൽകിയ ദൈവത്തിന് മനഃപൂർവ്വമായി നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സ്മരണകൾക്ക് ഇനി അഞ്ച് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് സഭ നാം വായിച്ചു കേട്ട വളരെ പരിചിതമായ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ തന്നിരിക്കുന്ന ശീർഷകം ലൈഫ് സേവിങ് ഫെയ്ത്ത് എന്നുള്ളതാണ് ജീവദായകമായ വിശ്വാസം വിശ്വാസത്തിന് ഒരു അബ്ജക്റ്റീവ് നൽകിയാണ് ഈ പ്രാവശ്യത്തെ തീം അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലൈഫ് സേവിങ് രക്ഷാദായകമായ ജീവദായകമായ വിശ്വാസം നമുക്കറിയാം വിശ്വാസം എന്നതിന് വേദപുസ്തകം തരുന്ന ഒരു നിർവചനമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം വളരെ അമൂർത്തമായ ഒരാശയമായെന്ന് മനസ്സിലാക്കിയും നല്ലത് അദൃശ്യവും വളരെ വ്യക്തിപരവുമാണ് എന്നുള്ള ഒരു ചിന്തയും നമ്മൾ രൂഢമൂലമാകുന്നത് നമ്മുടെ വിശ്വാസം ആർക്കും അളക്കാൻ സാധ്യമല്ല നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് മാത്രമല്ല അതിൻ്റെ ആഴവും അതിൽ നമ്മുടെ സ്വാധീനവും ഒന്നും ആർക്കും അളക്കുവാൻ കഴിയുന്നതല്ല പക്ഷെ ഒന്ന് നമുക്ക് പൊതുവായി പറയാം ധ്യാസ് എ പവർ ടു സേഫ് ഇത് മനുഷ്യനെ രക്ഷിക്കുവാൻ പര്യാപ്തമായ ഒരു ശക്തി അതിലുണ്ട് ബോത്ത് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ശാരീരികമായും ആത്മീകമായും നമുക്ക് രക്ഷ ലഭ്യമാകുന്ന ഒരു സത്യം ഒരു ശക്തി വിശ്വാസത്തിലുണ്ട് എന്നുള്ളത് ഏറെ സത്യവും തന്നെയാണ് അതുകൊണ്ട് അജഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് ഒരാ അത്ഭുത പരിവർത്തനത്തിലേക്ക് ജീവിതത്തെ നയിക്കുമെന്നുള്ളതാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗത്ത് വിശ്വാസപരമായി വിശ്വാസത്തോട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ എഴുതപ്പെട്ട വേദഭാഗങ്ങൾ നമ്മോട് സംവേദിക്കുന്നത് നാം ആവർത്തിച്ച് ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് അബ്രാം ഇസഹാക്ക് ജനിച്ചത് അത് ആവർത്തിച്ച് നാം ഓർമ്മിക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതുമാണ് അതുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവദായിക വിശ്വാസം എന്ന് പറയുന്നത് അത് നിഷ്ക്രിയമായ ഒന്നല്ല അത് സജീവമാണ് മാത്രവുമല്ല പ്രതികൂല സാഹചര്യങ്ങളിൽ അത് അജഞ്ചലവുമാണ് അല്പം കൂടി പറഞ്ഞാൽ ലൈഫ് സേവിങ് ഫെയ്ത്ത് ഈസ് നോട്ട് പാസിഫ് ഇറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് അൺവേവറി അജഞ്ചലമാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ സത്തയെ കൃത്യമായി ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കും മറ്റിടങ്ങളിലേക്ക് പോകുവാൻ കഴിയാത്തതിനല്ല വോട്ട് ഈസ് ഫെയ്ത്ത് എന്താണ് വിശ്വാസം എന്നത് വിവരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്ന ഒന്നല്ല വിശ്വാസത്തിൻ്റെ അന്തസത്തയും സത്തയും പക്ഷേ ഈ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കും നല്ലതാണ് ഇറ്റ് ഈസ് ദ കൺവിക്ഷൻ ദാറ്റ് ീസ് വിതസ് വിശ്വാസം എന്നതൊരു ബോധ്യമാണ് ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നൊരു ബോധ്യം എപ്പോഴാണെന്നറിയാമോ ഇവൻ ഇൻ അവർ ഡാർക്കസ് മൊമെൻസ് ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിലും അവൻ പൂർണ്ണമായും നമ്മോടൊപ്പമുണ്ട് ഗൈഡിങ് എസ് ടു വേർഡ്സ് ഹീലിംഗ് ആൻഡ് ഹോൾനെസ് നമ്മെ ഒരു വിധത്തിൽ പറഞ്ഞാൽ രോഗസൗഖ്യത്തിലേക്കും സമ്പൂർണ്ണതയിലേക്കും നയിക്കുന്ന ദൈവ സാന്നിധ്യമാണ് എപ്പോഴും നയിക്കുന്നത് എന്ന് ഓർക്കുന്നത് ഉചിതമാണ് അത് എൻ്റെയോ നിങ്ങളുടെ വിശ്വാസത്തെ അത് അതഞ്ചഞ്ചലമാണെങ്കിലും ചഞ്ചലമാണെങ്കിലും അതിന് റേറ്റിംഗ് നടത്താൻ പരസ്പരം സാധ്യമൊന്നുമല്ല നമ്മൾ ദൂരത്ത് കാണുന്നവരല്ലോ അല്ല ദൂരെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതല്ലോ വിശ്വാസത്തിൻ്റെ തലം നമ്മളേറെ വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് റവർഡൻ എം ജെ ജോസഫ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ എൻ്റെ അവസാന സമയത്ത് കൊച്ചമ്മ ഒരു പാട്ടുപാടി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന പാട്ട് കൊച്ചമ്മ പാടിയത് ഞാൻ ഓർക്കുന്നു ഒരു പരമ്പരാഗത വിശ്വാസത്തിനെ തളുത്ത് നോക്കുമ്പോൾ അന്ന് ക്ഷേത്ര സമാനമായിട്ടാണ് ഒരു പരിധി വരെ സെമത്തേരിയൊക്കെ അലങ്കരിച്ചിരുന്നത് അവിടെ കൽവിളക്കുകളും വാഴപ്പിണ്ടിയിലെ വിളക്കുമൊക്കെ നമ്മൾ ദൃശ്യമായിരുന്നു പക്ഷെ അത് നമ്മൾ കാണുന്ന വിശ്വാസത്തിൻ്റെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു തലമാണ് എന്നാൽ നമുക്കും കൂടി അംഗീകരിക്കാൻ തലമാണ് വിശ്വാസത്തിൻ്റെ അവസാന നിമിഷത്തിൽ കർത്തൃകാഹലം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന് പാട്ടുപാടിയപ്പോൾ അതുവരെയും നമ്മൾ ഒരു കണ്ട വിശ്വാസത്തിന് മറ്റൊരു വ്യത്യസ്തമായ വ്യക്തിത്വം ആ ജീവിതത്തിൽ കാണുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല അവൻ്റെ ഹിതം നിവർത്തിക്കുന്നവനാണ് എന്ന് വേദപുസ്തകം പറയുക ഞാൻ പഴയ വേദഭാഗത്തേക്ക് വേഗത്തിൽ നമ്മൾ ചിന്തയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക വളരെ പരിചിതമായ ഭാഗമാണ് രണ്ട് രാജാക്കന്മാർ നാലാമധ്യായം പലവട്ടം കേട്ടതും എല്ലാ വർഷവും ആവശ്യത്തിന് പ്രസംഗിക്കുന്നതുമായൊരു ഭാഗമാണ് ഇല്ലേ ഒരു വിധവയുടെ കഥയാണ് നമുക്കറിയാം വളരെ ഏകാന്തത്തിൽ ജീവിക്കുന്ന ഒരു വൈദവ്യം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആ കുടുംബം അനച്ഛതാവസ്ഥയിലാണ് ഒന്ന് ദൗർലഭ്യം മറ്റൊന്ന് ജീവിതത്തിൻ്റെ അനച്ഛിതത്വം സ്കേഴ്സിറ്റി ആൻഡ് അൺസേർട്ടൻറ്റി അതിൻ്റെ കാരണം രണ്ടുമറിയാം വിധവയ്ക്ക് ഭക്ഷിക്കാനൊന്നുമില്ല എന്ന് മാത്രമല്ല അവളുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവിൻ്റെ വിയോഗം ഇറ്റ് സീംഡ് ആസ് എഡെത്ത് സെൻറ്റൻസ് ഒരു മരണവിധി പോലെയായിപ്പോയി കാരണം ഭർത്താവ് വരുത്തി വെച്ച കടത്തിൻ്റെ പരിണിത ഫലത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന നമ്മുടെ നാട്ടിലുള്ള ബഹുശതം വരുന്ന വൈധവ്യമുള്ളവരുടെ പ്രതിനിധിയാണ് ഈ പ്രിയപ്പെട്ട സ്ത്രീ എന്ന് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ അവരുടെ മനസ്സിൻ്റെ താളം പോലും തെറ്റി വർത്തമാനം പറയുന്നുവോ എന്ന് നമുക്ക് തോന്നിപ്പോകാം ആ വാചകം ഇങ്ങനെ നമ്മൾ എടുക്കാം അങ്ങയുടെ ദാസനായ എന്ന് പറയുന്ന ആക്രോശത്തിൻ്റെ വാക്കുകളൊക്കെ സ്ത്രീയിൽ നിന്ന് ഉണരുമ്പോൾ ഇത്രയും നാൾ ജീവിതത്തിൽ ആത്മീയമായ തലത്തിലുള്ള യാത്രയിൽ കുടുംബം തമസ്കരിക്കപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം ഈ ഉണ്ടാകുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഷി വാസ് നോട്ട് ഓൺലി ലൂസി ഹർ ഇൻകം അവളുടെ സമ്പത്ത് ഇല്ലാതക മാത്രമല്ല ബട്ട് ഓൾസോ ഹർ ഹോപ്പ് അവളുടെ പ്രതീക്ഷ കൂടിയില്ലാതെയാകുന്ന സാഹചര്യമാണ് പക്ഷേ രണ്ട് മൂന്ന് സത്യങ്ങൾ ഈ വിധവ നമ്മോട് വിളിച്ചു പറയുന്നു സംഭവം നമ്മോട് വിളിച്ചു പറയുന്നു അതൊന്ന് ഇഫ് യു ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ഗോഡ് അല്ലെങ്കിൽ ഫെയ്ത്ത് ഇൻ ഇറ്റ് ഫുൾനെസ് ലോസ് ഓഫ് ഇൻകം ആൻഡ് ഹോപ്പ് വിൽ ബി റെസ്റ്റോർഡ് ബൈ മിറക്കൾസ് ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും വരുമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്താൽ സമ്പൂർണമായ വിശ്വാസത്തിൻ്റെ തലത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അവിടെ അത്ഭുതത്തിന് ചില സാധ്യതകൾ ഉണ്ട് എന്ന് ഈ സ്ത്രീയുടെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റത് ഓർമ്മപ്പെടുത്തൽ ഇഫ് വി ഹാവ് ഫുൾ ഫെയ്ത്ത് ദ വിൽ ബി സംതിങ് ഇൻ അവർ നത്തിങ്നെസ് നമ്മുടെ ഇല്ലായ്മയെപ്പോലും ചിലത് ഉളവാക്കിയെടുക്കാനുള്ള സാധ്യത നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ ബോധ്യത്തിലൂടെ യാത്ര ചെയ്താൽ ഉണ്ട് എന്നും പറയുന്നു അതിലൊക്കെ ഉപരിയായി പറയുന്നു ഫെയ്ത്ത് ഇൻ ഗോഡ് കെൻ എംബൗ ആൻഡ് റിലീസ് ഓൾ ഓൾ ഓഫ് എസ് ഫ്രം അവർ ആങ്സൈറ്റി നമ്മൾ ഉത്കണ്ഠാകുലമായ ജീവിതത്തിൽ നിന്നും ആരെയും മാറ്റുവാൻ അല്ലെങ്കിൽ പൊതുജീവൻ്റെ വഴിയിലേക്ക് നടത്തുവാൻ നമ്മുടെ ഫെയ്ത്തിന് വിശ്വാസത്തിന് കഴിയും എന്നുള്ളതും ഒരു ഓർമ്മപ്പെടുത്തലായി നിൽക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും ആ നാട്ടിൽ നിലനിന്ന ലീഗൽ സിസ്റ്റം നിയമവ്യവസ്ഥ ഒരുപക്ഷെ ഈ സ്ത്രീയുടെ സാഹചര്യം കണ്ട് അവളെ പാപ്പരായി പ്രഖ്യാപിക്കാൻ പക്വമായ നിയമവ്യവസ്ഥയില്ല അവിടുത്തെ ലീഗൽ സിസ്റ്റം ബാങ്ക്രപ്സിയിലേക്ക് സ്ത്രീയെ വിടാൻ അങ്ങനെ അവരെ രക്ഷിക്കാനുള്ള സാധ്യതകൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു ഒരു കരാർ വേലയ്ക്കായി തൻ്റെ മക്കളെ കൊടുക്കേണ്ടതായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത് അല്പം കൂടി പറഞ്ഞാൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പ്രതീക്ഷയുടെ പ്രകാശമായി പ്രകാശഗോപുരമായി നിന്ന മക്കൾ കരാർ വേലക്കാരായി മാറേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് സാഹചര്യത്തിലേക്ക് ആ ഭവനം മാറുകയാണ് ഇത് ഹിതം അല്ല മനുഷ്യത്തിൻ്റെ രഹിതമെന്ന് ചോദ തോന്നാമെങ്കിലും ഇത് മോശയുടെ നിയമത്തിൻ്റെ ഭാഗം തന്നെയാണ് ജൂബിലി വർഷം വരുന്നതുവരെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിത്വങ്ങൾ ഈ ഇൻഡൻജ് സർവൻസായി അല്ലെങ്കിൽ കരാർ വേലക്കാരായി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് മോശ ലോ മോശയുടെ നിയമം തന്നെ അനുസാ അനുശാസിക്കുന്നുണ്ട് ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾ പലവട്ടം കേട്ടതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല അങ്ങനെ പ്രതിസന്ധിയുടെയും ആങ്സൈറ്റിയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും അവസ്ഥയിലിരിക്കുന്ന ഒരു കോണ്ടക്സ്റ്റിലാണ് വൈദവ്യത്തിൻ്റെ തീവ്രതയിൽ ദുഃഖിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെട്ട ഈ വൈധവ്യത്തിൻ്റെ പ്രതീകത്തെ നമ്മൾ കാണുക നമ്മൾ ദിവസം വായിക്കുന്നു ഷിഹഡുള്ളി എ ജാർ ഓഫ് ഓയിൽ ഒരു ഭരണി എന്ന മാത്രമേ ഉള്ളൂ വൈസ്മൻ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ വാചകം ഇങ്ങനെയാണ് ദ ജാർ ഓഫ് ഓയിൽ ഈസ് എ യുണീക്ക് വേർഡ് ആ ജാർ ഓഫ് ഓയിൽ എന്ന് പറയപ്പെടുന്നത് അതുല്യമായൊരു വാക്കാണ് പോസിബിളി ഫോർ എ സ്മോൾ അനോയിൻറിങ് ഫ്ലാസ്ക് ഒരുപക്ഷെ ഉപഭോഗത്തിനായിട്ടുള്ള എണ്ണയല്ല എന്നാണ് വൈസ്മാൻ്റെ അഭിപ്രായം അഭിഷേകത്തിനായി സൂക്ഷിച്ചിരുന്ന തൻ്റെ ഭർത്താവാകുന്ന ശുശൂഷകൻ അഭിഷേകത്തിനായി സൂക്ഷിച്ചിരുന്ന അവസാന ജാർഫ് ഓയിലാണ് ഈ കുടുംബത്തിലുള്ളത് എന്ന് വൈസ്മാൻ എന്ന ആൾ ആളുകൾ വളരെ ഷോർട്ട് ഒരു വാക്കമാണ് എ യുനീക്ക് വേർഡ് ഇസ് ഹിയർ പോസിബിളി ഫോർ എ സ്മോൾ അനോയിൻറിങ് ഫ്ലാസ്ക് അഭിഷേകത്തിനായുള്ള ഒരു ഫ്ലാസ്ക് മാത്രമേ ഉള്ളൂ ഒരു കാര്യം വ്യക്തമാണ് അഭിഷേകത്തിനായുള്ളത് ഉപഭോഗത്തിനുള്ളതല്ല ഉപഭോഗത്തിനുള്ളത് അഭിഷേകത്തിനുമല്ല ഉപഭോഗത്തിനായി കരയുന്ന വിലപിക്കുന്ന കുടുംബത്തിന് മുൻപിൽ അഭിഷേകത്തിൻ്റെ ഒരു ചെറിയ ജാറു മാത്രമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉപഭോഗത്തിൻ്റെ സാധ്യത മങ്ങുകയാണ് പക്ഷേ ഈ സ്ത്രീയും അനുബന്ധ സംഭവങ്ങൾ നമ്മോട് പറയുന്നു അഭിഷേകത്തിൻ്റെ എണ്ണ ഉപഭോഗത്തിൻ്റെ സാധ്യതയാണ് ആവർത്തിക്കട്ടെ അഭിഷേകത്തിൻ്റെ എണ്ണ ഉപഭോഗത്തിൻ്റെ സാധ്യതയാണ് എന്ന് ഈ ഭാഗം തെളിയിക്കുകയാണ് ഒരുപക്ഷെ വൈസ്മാൻ്റെ അഭിപ്രായം വളരെ സത്യമാണ് എന്ന് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് ഒരു ചെറുപാത്രം എണ്ണ എന്ന് പറയപ്പെടുന്നത് ഉപഭോഗത്തിനായിട്ടുള്ളതിലെ മറിച്ച് അഭിഷേകത്തിനായിട്ടുള്ളതാണ് പക്ഷെ എവിടെയാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇഫ് ഹാവ് യുവർ ഫെയ്ത്ത് ഈസ് പ്രഫൗണ്ട് ആൻഡ് ഡീപ്പ് ദൽ ബി മിറക്കൾസ് വിശ്വാസം അത് സത്യവും തീവ്രതയുള്ളതുമാണെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും പരിവർത്തനത്തിൻ്റെ വഴികളുണ്ടാകുമെന്നാണ് പറയുക മൂന്ന് ചെറുചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ഒന്ന് ലൈഫ് സേവിങ് ഫെയ്ത്ത് ഡിമാൻഡ്സ് ഫെയ്ത് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ ജീവൻ രക്ഷാദായക വിശ്വാസം എന്ന് പറയപ്പെടുന്നത് ദൈവ കരുതലിലുള്ള നമ്മുടെ വിശ്വാസമാണ് ആവശ്യപ്പെടുന്നത് ലൈഫ് സേവിങ് ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്നത് ഇറ്റ് ഡിമാൻഡ്സ് ഓൺലി യുവർ ഫുൾ ഫെയ്ത്ത് പൂർണ്ണ വിശ്വാസം ഇതുമാത്രമാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ സ്ത്രീയോട് പ്രവാചകന്റെ ശബ്ദം വരുന്നത് യു ബോറോ വെസൽസ് പാത്രങ്ങൾ ഉൾക്കൊള്ളില് കടം വാങ്ങുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് വളരെ ഓക്കേ ക്വസ്റ്റ്യനായിട്ട് തോന്നിയേക്കാം ജീവിതത്തിൽ പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുന്ന ഒരാളോട് നീ പാത്രങ്ങൾ കടം വാങ്ങാൻ പറയുന്ന വളരെ യുക്തിഹീനമായ ഒരു കാര്യമായി അതിനെ ചോദിക്കുക പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് ഷീ ഹാഡ് ഫെയ്ത്ത് ഇൻ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അതിലുപരിയായ ഷീ ഹാഡ് ഫെയ്ത്ത് ആൻഡ് ഡീപ്പ് ഫെയ്ത്ത് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രോഫറ്റ് പ്രവാചകൻ്റെ ശൈലിയിൽ ഒരു പക്ഷേ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പം ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നത് അമിതമായ വിശ്വാസമാണ് അത് വിശ്വാസം അമിതമാകുന്നത് അത് തുളുമ്പി തുളുമ്പി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് വിശ്വാസം അരോചകമാകുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അകത്ത് കവട വെച്ചിട്ട് കാണുമ്പോൾ ചുമ്മാ അത് പ്രൈസ് ലോൺ പ്രൈസ് ലോൺ എന്ന് പറയരുത് ഈ പ്രൈസലോൺ എന്ന് പറഞ്ഞില്ല എങ്കിലും അല്ലെങ്കിൽ ഈശോമശിയാക്കി എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന് കെടാത്ത ഒരു ജ്വാല ഉണ്ടാകാം അപ്പം ചെല്ലു വിചാരിക്കുന്ന ഞങ്ങൾ അച്ഛന്മാരും ബിഷപ്പന്മാരും ഒന്നും കണ്ട പ്രൈസ് പ്രൈസലോ എന്ന് പറയാത്തത് കൊണ്ട് നമ്മളൊക്കെ വിശ്വാസം കുറഞ്ഞുപോയി ഇത് ഉച്ചരിക്കുന്നവർക്കെന്തോ വിശ്വാസം കൂടുതലുണ്ട് എന്ന് വിശ്വസിക്കാം പക്ഷെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസം അങ്ങനെ തിളച്ചു മറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അങ്ങനെ തിളച്ചു മറിയാൽ ചിലപ്പോൾ മനസ്സിലാകാതെ വരും എലി പുരോഹിതൻ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ പോകുമ്പോൾ ഹന്ന പെറുപെറുക്കുക എലിപുരോഹിതൻ എന്താ പറഞ്ഞത് അവൾ കള്ളടിച്ചിട്ടിരിക്കുക മനസ്സിലായില്ല കാരണം അവളുടെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവളുടെ ഉള്ളിലിരിക്കുന്ന വിശ്വാസത്തിന് പുറത്തേക്ക് പ്രൈസലോട് വന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് എലി പുരോഹിതൻ്റെ മനസ്സിലായില്ല പ്രൈസിലോട് പറയുന്നതിന് തെറ്റായിട്ടെന്ന് ഞാൻ പറയല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കരുത് ഇല്ലേ ആ രണ്ട് സ്വർഗത്തിൽ ഇപ്പോൾ ഒരാൾ തിരിച്ചു വന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞു പത്രോസ് ഇങ്ങനെ വാതിക്കം നിൽക്കുമ്പോൾ ചെന്ന് നോക്കിയപ്പോൾ സ്വർഗത്തിൻ്റെ ചില്ല എന്നാൽ ഇത് ഗ്ലാസ് ഇട്ട ഷോപ്പിലെ അല്ലെ പിന്നെ ഷോക്കെയ്സിലൊക്കെ കുറേ ചുണ്ടുകൾ മാത്രമുള്ളതായിട്ടും എന്താണ് ചുണ്ടിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ നിരന്തരമായി പ്രൈസലോട് പറഞ്ഞവരുടെ ചുണ്ടുകൾ മാത്രം രക്ഷിക്കപ്പെട്ടു ബാക്കി ഭാഗം രക്ഷിക്കപ്പെട്ടില്ല വിശ്വാസമില്ലാതെ പോയി എന്നൊക്കെ ഇങ്ങനെ ആ രണ്ടും വെറുതെ പറഞ്ഞതാ ശരിയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ജീവനായക വിശ്വാസം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കണം ഹന്നായെ പോലെ ചെറുതായി പറഞ്ഞാൽ മതി ചെറുതായി പറഞ്ഞാൽ മതി ചെറുതായി പറയുമ്പോഴും അത് കേൾക്കുന്ന ഒരു സത്യമിലുണ്ട് എന്ന് പറയുക അതുകൊണ്ടാണ് സ്പെജൻ്റെ ഒരു വാക്ക് വാക്കിങ്ങനെയാണ് അവളോട് കൽപ്പിക്കപ്പെട്ടത് അവൾ ചെയ്തു അത് വിശ്വാസത്തോടെ ചെയ്തു ഫലം അവസാനം അവൾ ഉത്തരം നൽകി ഷീ ഡിഡ് വാട് ഷി വാസ് കമാൻഡ് ടു ഡു ഷീ ഡിഡ് ഇറ്റ് ഇൻ ഫെയ്റ്റ് ആൻഡ് ദ റിസൾട്ട് ആൻഡ് സേഡ് എൻഡ് അവളോട് കൽപ്പിക്കപ്പെട്ടത് അവൾ ചെയ്തു വെറും പാത്രങ്ങളുടെ കളക്ഷനായി അല്ലെങ്കിൽ സമാഹരണത്തിനായി അവൾ സജ്ജമായി കുടുംബത്തെ സജ്ജമാക്കി എന്നുള്ളതാണ് അവളുടെ വിശ്വാസത്തിൻ്റെ വഴിയാത്രയിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നായിരിക്കാം ഈ വെറും പാത്രങ്ങളുടെ കളക്ഷൻ ദൈവം എപ്പോഴും അങ്ങനെയാണ് നമുക്ക് ദഹിക്കുന്ന ഭാഷയിലല്ല നമ്മളോട് ഇടപെടുക അതുകൊണ്ടാണ് ദൈവവിശ്വാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തത് പക്ഷെ ഒന്ന് മാത്രമാണ് വിശ്വാസത്തിൻ്റെ ഫലമായുള്ളത് മക്കൾ എന്തോ ചോദിച്ചാൽ എന്ത് തരത്തില്ല ഏത് ചോദിച്ചാൽ ഏത് തരത്തിലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ചോദിച്ചാൽ എന്തോ തരത്തിലെന്ന കല്ല് തരുന്നില്ലേ കല്ല് തരത്തിലെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് വിശ്വാസം നമുക്ക് തെളിച്ച് പറയാൻ പ്രയാസമാണ് ഇല്ലേ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയുടെ അതിൻ്റെ പ്രതിഫലം അത് വിസിബിൾ വിസിബിളാകാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ വിശ്വാസം ഓർക്കണം സ്വർഗീയ ജീവിതത്തിന് വലിയ സമ്പത്താണ് ഫെയ്ത്ത് ഈസ് ദ വെൽത്ത് ഓഫ് ദ ഹെവൻലി ലൈഫ് വിശ്വാസം സ്വർഗീയ ജീവിതത്തിൻ്റെ വലിയ സമ്പത്താണ് അതുമാത്രമല്ല ഈ കടമെടുപ്പ് നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് എന്താ കടം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന് മറ്റൊരു തലം കൂടി അത് പഠിപ്പിക്കുന്നുണ്ട് ആ തലം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിൻ്റെ ആ തലം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞതിൽ ഓക്കേഡായിട്ടുള്ള ഒരു ആശു വർത്തമാനമാണ് പറഞ്ഞത് നീ പോയി വെറും പാത്രം വാങ്ങാൻ പറയുന്നു എവിടെയൊക്കെ മക്കൾ ഓടേണ്ടത് ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ് നമ്മളെ ഞാനിത് പലവട്ടം നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ രക്ഷപ്പെടുന്നു എന്നറിയുമ്പോൾ നമ്മുടെ എത്ര അയൽബക്കാർ നമുക്ക് പാത്രം തരും നമ്മൾ രക്ഷിക്കപ്പെടും അല്ല എന്ന് പറഞ്ഞാൽ അതൊരു സാൽവേഷനാണ് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നറിയുമ്പോൾ എത്ര പേർ നമുക്ക് പാത്രം തരും അപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കും ആദ്യത്തെ ഒരു വേവറിങ് ഫെയ്ത്ത് കൊണ്ട് അല്പം അവിശ്വാസത്തിൻ്റെ തലം ഈ സ്ത്രീക്കുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകന് മനസ്സിലാക്കണം അവളുടെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ അയൽപക്കക്കാരോടുള്ള ബന്ധം എങ്ങനെയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായി ഉണ്ട് എന്ന് നമ്മൾ അങ്ങ് വായിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി അവളുടെ വൈധവ്യത്തിൻ്റെ ഉത്കണ്ഠയുടെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ദ ഷുഡ് ബി ഇൻ്റർ ഡിപ്പെൻഡൻസ് നോട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വ്യക്തി ബന്ധപ്പെട്ട ഒരു ദർശനമല്ല മറിച്ച് പരസ്പര ആശ്രയത്വത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ബന്ധം ഒരു പക്ഷേ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ജീവിതായക വിശ്വാസത്തിൻ്റെ വാ ബന്ധത്തിൽ സ്ത്രീയിലൂടെ ഈ വിധവയിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ ആ വലിയ പ്രൊവിഷനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് നാം ദൈവത്തിലേക്ക് നോക്കണം നമ്മളുടെ അയൽപക്കങ്ങളിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കി ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഒരു പക്ഷേ സായത്തമാക്കാൻ നമുക്ക് സാധ്യമാകണം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാൻ അവസാനിപ്പിക്കും രണ്ടാമത്തെ ചിന്ത ലൈഫ് സേവിങ് ഫൈവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ശൂന്യത അത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന ഹൃദയത്തിൻ്റെ ശൂന്യത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ശൂന്യത എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒഴിഞ്ഞ പാത്രമാണ് എന്നൊരു ബോധ്യാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമായതും അനായസമായി എടുക്കാൻ കഴിയാത്ത ഒന്നാണ് ശൂന്യത ഹൃദയത്തിനകത്ത് ഞാൻ കുറവുള്ളവനാണ് എന്ന ഒരു ബോധ്യം പലപ്പോഴും നമുക്കില്ല നാം കുറ്റക്കാരനാണ് എന്ന ബോധ്യം പലപ്പോഴും നമുക്കില്ല പക്ഷെ ഒന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അത് തുറന്നു പറഞ്ഞ എണ്ണം വളരെ കുറവാണെന്ന് മാറ്റമുള്ളൂ കുറഞ്ഞപക്ഷം ദൈവത്തോടെങ്കിലും ചില കുറ്റങ്ങളൊക്കെ തുറന്നു പറയണം എന്തെല്ലാം രീതിയിൽ നമ്മൾ കുറ്റങ്ങൾ ചെയ്യാറുണ്ട് നമ്മൾ ഏഷണി പറയാറുണ്ട് ചില ആൾക്കാർ ഏഷണി പറയത്തില്ല ഇരുന്ന് രാഗി തമ്മി തല്ലിക്കും ഇല്ലേ എന്നിട്ട് രംഗത്തുനിന്ന് മാറിക്കളയും ഇല്ലേ ചില ആൾക്കാർ ചില രംഗത്ത് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെ കുത്തി കുത്തി പറഞ്ഞിട്ട് ഒരാളെ നോവിക്കാൻ ശ്രമിക്കും ഇതെല്ലാം പലപ്പോഴും ജീവിതത്തിൽ കുറവുകളുടെ പട്ടികയിലുള്ളതാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ പുതിയ പൊതുരംഗത്ത് വരുമ്പോൾ ഒരാളെ കളിയാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ വേറൊരുത്തിനെ കുത്തി മാന്തിയിട്ട് പറയും അവനെ കൊണ്ട് പറയുക അപ്പോൾ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും മറ്റവന് കേൾക്കുകയും ചെയ്യും അതും ജീവിതത്തിൽ കുറ്റം തന്നെയാണ് കുറവ് തന്നെയാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് പരസ്യമായി അവൻ്റെ കുറ്റത്തെ നമ്മളങ്ങ് പറയുന്നതാണ് അത് അല്പം കൂടി ഇഷ്ടം ഈ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിനകത്തൊരു ശൂന്യതയില്ലാത്തതുകൊണ്ടാണ് ഒത്തിരി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളതുകൊണ്ടാണ് എന്ന് ഒന്ന് ഓർക്കുന്നത് നമുക്ക് ഈ ദിവസം ഉചിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ശൂന്യത അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാമല്ലോ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർനാച്ചുറൽ ബസലാണ് ഒരു അത്ഭുതപൂർണ്ണമായ ഒരു പാത്രമാണ് നാം പരിചയപ്പെടുക പക്ഷേ അത് പറയുന്നു എണ്ണ നിറയും മുമ്പ് പാത്രങ്ങൾ കാലിയായിരിക്കണം ആ സൂപ്പർനാച്ചുറൽ അസാമാന്യമായ ആ പാത്രത്തിൻ്റെ പ്രത്യേകത അറിയാമോ എണ്ണ നിറയും മുമ്പ് പാത്രങ്ങൾ കാലിയായിരിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശൂന്യത ഉണ്ടെങ്കിലേ അധികം പാത്രങ്ങൾ അയൽപക്കാലിൽ നിന്നും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ശൂന്യത അയൽപക്കക്കാരന് ബോധ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ ചിന്ത ലൈഫ് സേവിങ് ഫൈ ഡിമാൻഡ് പ്രിപ്പേർഡ് വെസൽസ് നമ്മുടെ ജീവദായക വിശ്വാസത്തിന് മുൻ സജ്ജമായ പാത്രങ്ങൾ ആവശ്യമാണ് മുൻ സജ്ജമായ പാത്രങ്ങൾ പക്ഷെ നിങ്ങൾ വളരെ സസജ്ജമായി ചെയ്തു നോക്കിയാൽ നീ ഉള്ള പാത്രം എടുക്കാനല്ല പറഞ്ഞേക്കുന്നത് വീട്ടിലുള്ള പാത്രം എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഇല്ല അയൽപക്കങ്ങളിലേക്ക് പോയി പറക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇല്ലേ അപ്പോൾ ജീവിതത്തിൽ ഒരുക്കം പലപ്പോഴും നമുക്ക് ആവശ്യമാണ് ഇല്ല ഞാൻ എപ്പോഴും ഓർത്ത് ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് ശേഷം അതായത് മാർത്ത നമ്മുടെ ജില്ലാ കൺവെൻഷന് ശേഷം ജെയിംസ് ജോസഫ് ബച്ചൻ പരസ്യമായി ഇവിടെ പങ്കുവച്ച ഒരാശയമുണ്ട് ഞാൻ ഇപ്പോഴവട്ടെന്നുള്ള പറഞ്ഞിട്ടുള്ളതാണ് വളരെ രസകരമായിരുന്നു നമ്മുടെ കൺവെൻഷൻ ആ കൺവെൻഷന് ശേഷം ജെയിംസ് ജോസഫ് അച്ഛൻ എന്നോടൊന്ന് പറഞ്ഞു എന്നോട് അച്ഛനെന്നോടൊന്ന് പറഞ്ഞു ഈ വർഷത്തെ കൺവെൻഷൻ പരാജയമായിരുന്നു ഞാൻ അച്ഛനോട് കലഹിച്ചു അച്ഛാ ഇത്ര മനോഹരമായ കൺവെൻഷൻ ആയിരുന്നു ഇത്ര രസമായിരുന്നു പാട്ട് നല്ലതായിരുന്നു പ്രസംഗം നല്ലതായിരുന്നു അത് കഴിഞ്ഞ് തട്ടുദോശയുണ്ടായിരുന്നു തട്ടാത്ത ദോശയുണ്ടായിരുന്നു എന്ത് രസകരമായിരുന്നു ഭജനവും ഭക്ഷണവും ഒക്കെ ഒരുപോലെ പോയി രസകരമല്ലേ പക്ഷെ അച്ഛൻ പറഞ്ഞ സത്യവാചകം അവസാനം ഇങ്ങനെയാണ് അച്ഛാ പക്ഷേ എനിക്കൊരു കുത്തും കൊണ്ടില്ല എനിക്കൊരു കുത്തും കൊണ്ടർത്ഥം എന്ന് പറയപ്പെടുന്നത് ഒരു പാത്രം ഒരു പക്ഷേ സജ്ജമായിരുന്നതുകൊണ്ടാണ് ഒരു പാത്രം സജ്ജമായിരുന്നതുകൊണ്ടാണ് കുത്തു കൊണ്ടില്ല എന്നൊരു തോന്നലുണ്ടായത് അതുകൊണ്ട് എണ്ണ നിലത്തൊഴിക്കുകയോ അത് വെറുതെ ഒഴുക്കുകയോ ചെയ്യുകയല്ല ഒരുക്കപ്പെട്ട പാത്രങ്ങളിലേക്ക് പകരപ്പെടണം അതാണ് തയ്യാറാക്കിയ പാത്രത്തിനു വേണ്ടി നാം ഒരുപക്ഷെ ഒരുങ്ങണം എന്ന് സൂചിപ്പിക്കുന്നത് ഓരോ പാത്രവും ഒരുമിച്ച് കൂട്ടി അത് കൂട്ടിയോജിപ്പിച്ച് അത് ശൂന്യമാക്കി യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് യഥാസ്ഥാനത്ത് നിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം ഞാൻ ആവർത്തിക്കട്ടെ ഓരോ പാത്രവും ഒരുമിച്ച് കൂട്ടി കൂട്ടിയോജിപ്പിച്ച് ശൂന്യമാക്കി യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് യഥാസ്ഥാനത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട് ഈ ചുവൽ ഹാഡ് ടു ബി പ്രിപ്പേർഡ് ബൈ ബീ ബീയിങ് ഗ്യാഥ് ബൈ ബീയിങ് അസംബിൾഡ് ആൻഡ് ബൈ ബീങ് എം ചീഡ് ആൻഡ് ബൈ ബീങ് പുട്ട് ഇൻ ദ റൈറ്റ് പൊസിഷൻ ആ ശൂന്യതയിലാണ് ഒരു പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമുക്ക് ദൃശ്യമാകുന്നത് അതുകൊണ്ട് അനിശ്ചിതത്വത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോയ ഈ വിധവ സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് മാറ്റപ്പെട്ടത് ഒരുക്കപ്പെട്ട ഒരു നിലമവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നിറയാത്തൊരു പാത്രം ഉണ്ടായിരുന്നു കൊണ്ടതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസമൊക്കെ ജീവദായകമാകണം ആ ജീവദായക വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയണം നമ്മൾ മധ്യകാല മഹാ ഇടവകയിൽ ധാരാളം പാട്ടുകൾ എഴുതുകയും മഹാഇഡവക വലുതായിട്ടൊന്നും പരിഗണിക്കാത്ത ഒരാളാണ് പ്രൊഫസർ കോശി തൽക്കി സാർ കോശി തൽഖിസാറിൻ്റെ ഒരു പല പാട്ടുകളും ഒത്തിരി രസകരമായ പാട്ടാണ് ഈ ഇടയ്ക്ക് അദ്ദേഹം അമേരിക്കയിൽ പോയതിന് ശേഷം നല്ല പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം ഈ ഈ നാട്ടിലായിരുന്നപ്പോൾ ധാരാളം നല്ല പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊരു വിശ്വാസത്തെക്കുറിച്ച് കഴിഞ്ഞൊരു പാട്ട് നമ്മൾ പലപ്പോഴും പാടാറുള്ളതാണ് അത് അത്ര പേർക്കത് ഓർമ്മയുണ്ട് എന്ന് എന്നറിയത്തില്ല നമ്മൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ പലപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് ആ പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാനായിട്ട് ഒന്ന് ശ്രമിക്കാം ആ പാട്ടിൻ്റെ ആദ്യ സ്റ്റാൻസ് എങ്ങനെയാണ് നിന്നീലാശ്വാസം കാണാൻ നിന്നീലാശ്രയം വയ്ക്ക ൂടെയൊന്നിച്ചാരുള്ള പോാരും ഇല്ലെന്നു ചൊല്ല തിരിക്കൂടയൊന്നിച്ചാരെ ഉള്ള പോളാരും ഇല്ലെന്നു ചൊല്ല തിരിക്കാൻ നീശ്വാദാ അഭയം ത നാഥ വിശ്വാസം താ താദ അഭയം താ ജീവിപ്പിച്ചിടും തീരുവജനം നമ്മിൻ ഉള്ളിൽ കരുതിടുവാ ജീവിപ്പിച്ചിടും തീരുവാ ജനം നമ്മൻ ഉള്ളിൽ കരുതിടുവാൻ നിത്യദേകാമെന്നുള്ള നിൻവാക്കുകൾ മാറില്ലെന്നോ തീടുവാൻ നാഥ വിശ്വാസ് എം താഥ വിശ്ം താഥ ആഭയം തീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വിശ്വാസം ജീവദായകമാകുന്നത് അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ ഒഴിഞ്ഞ പാത്രങ്ങളായുള്ള നമ്മുടെ ജീവിത യാത്രയിലാണ് അനിശ്ചിതത്തിൻ്റെയും ഉത്കണ്ഠയുടെയും വഴിയിൽ യാത്ര ചെയ്ത ഒരു വൈധവ്യത്തിൻ്റെ പ്രതീകാത്മവുമായ ദൈവത്തിൻ്റെ സൃഷ്ടി നിറവിൻ്റെ നിറവിൻ്റെ പ്രതീകമായി മാറിയ ഈ മനോഹര വിവരണത്തിൽ അടിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സത്തയെ സമ്പൂർണ്ണമായി സ്വാംശീകരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തി പരിപാലിക്കുമാറാകട്ടെ അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പുത്തന്നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് sa kalubukom ano ba gusto sa daan kalungkai iba para